കാസർകോട് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ എൻ രമ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ തുടർന്നാണ് തീരുമാനം. മാർച്ച് 31 വരെയാണ് രമ അവധിക്ക് അപേക്ഷ നൽകിയത്. വിവാദ പരാമർശത്തിനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ എൻ രമ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചത്. എസ്എഫ്ഐയുടെ അക്രമത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടാനാണ് അവധിക്ക് അപേക്ഷിച്ചത് എന്നാണ് രമയുടെ വിശദീകരണം. വിശദീകരണക്കുറിപ്പിലും എസ്എഫ്ഐക്കെതിരെ രൂക്ഷ വിമർശനം രമ ഉന്നയിച്ചിട്ടുണ്ട്. സമരത്തിലോ പ്രചാരണത്തിലോ ധാർമ്മികത പുലർത്താത്ത സംഘടനയാണ് എസ്എഫ്ഐ എന്നാണ് കുറ്റപ്പെടുത്തൽ. അവധി ബാക്കിയുണ്ടെന്നും തൽക്കാലം വിശ്രമിക്കുകയാണെന്നും രമ പറഞ്ഞു. കോളേജിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുവെന്ന ഡോക്ടർ എൻ രമയുടെ പരാമർശം വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ രമയെ കോളേജിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് എസ്എഫ്ഐ പ്രഖ്യാപിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പി ടി എ കമ്മിറ്റിയും ഡോക്ടർ രമയുടെ പരാമർശത്തിനെതിരെ രംഗത്തുവന്നു. മീഡിയ വൺ കാസർഗോഡ്.